ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, കോച്ച് രാഹുൽ ദ്രാവിഡ് എന്നിവരെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ലോകകപ്പ് ജേതാക്കളായതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മൂവരെയും അഭിനന്ദനം അറിയിച്ചത്. കനത്ത മഴയിൽ മുങ്ങി ഗുജറാത്ത്. അഹമ്മദാബാദിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാതയിലടക്കം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ മണലൂർ മണ്ഡലത്തിലെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള MLA അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങ് മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. കൊല്ലം കാരാളിമുക്കിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് അധികൃതർക്കും പരാതി നൽകി. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ തൃശൂർ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ സമൂഹ പ്രാർത്ഥന സംഘടിപ്പിച്ചു. നിരവധി ഗുരുഭക്തന്മാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കാളികളായി. ആലപ്പുഴ മാന്നാറിൽ കനത്ത മഴയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മാന്നാർ കുരട്ടിക്കാട് നന്ദ്യാട്ട് മുളവനേത്ത് റോഡിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. മാവേലിക്കരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു മാറ്റി. കണ്ണൂർ എച്ചൂരിൽ കുളത്തിൽ വീണു മരിച്ച കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച നാട്. മൌവഞ്ചേരി മദ്രസ കോമ്പൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് നിരവധി പേർ. തിരുവനന്തപുരം വെടിവെച്ചാൻ കോവിലിൽ 81-കാരി തലയിൽ നിന്നും രക്തം വാർന്ന് മരിച്ച നിലയിൽ മരിച്ചത് മേടവിള വീട്ടിൽ ഗോമതിയെ. സംഭവത്തിൽ നരുവാമ്പൂട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എറണാകുളം പുല്ലപ്പടിയിൽ കവർച്ചാ സംഘം പിടിയിൽ. പിടിയിലായത് മസാജ് സെന്ററിൽ കവർച്ച നടത്തിയ സംഘം. പ്രതി ആകാശിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുത്തു. ഷോർട്ട് ഫിലിം രംഗത്തെ പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹരായവർക്ക് സ്നേഹാദരവ്. ആദരവൊരുക്കുന്നത് അയ്യനയ്യപ്പൻ ഭക്തിഗാനത്തിൽ പ്രവർത്തിച്ചവർക്ക്. 01 മീഡിയ ക്രിയേഷൻസും തൃശൂർ കാഞ്ഞാണി പൗരാവലിയും ചേർന്നാണ് ആദരവ് നൽകുന്നത്. തൃശൂർ കയ്പമംഗലത്ത് മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 3 പേർക്കു പരിക്ക്. പരിക്കേറ്റത് കൂരിക്കുഴി സ്വദേശികളായ സുരേഷ്, വിപിൻ, രാജേഷ് എന്നിവർക്ക്. 3 പേരും നീന്തി രക്ഷപ്പെട്ടു. മലപ്പുറം ചേലേമ്പ്രയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് ചേലേമ്പ്ര സ്വദേശി ദിൽഷാ ഷെറിൻ. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. തിരുവനന്തപുരം അരുവിപ്പുറത്ത് പെരുമ്പാമ്പിനെ പിടികൂടിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ. പ്രദേശത്ത് പെരുമ്പാമ്പിന്റെ ശല്യം രൂക്ഷമായതായി നാട്ടുകാർ.